Assalamu alaikum. Hi friends, welcome back to Safis Planet. ഇന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെ മട്ടൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം എന്നുള്ളത് കാണാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൻ പീസസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇത് നമ്മൾ ബോയിൽ ചെയ്ത് ഒന്ന് വേവിച്ചാണ് എടുക്കുന്നത് കുക്കറിലിട്ട്. അപ്പം അതിന് മുമ്പായിട്ട് അതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നീട് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഇനി മെയിനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുവണ്ണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 10-20 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഈ സമയം കൊണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒരു ചോപ്പറിൽ പെട്ടെന്ന് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് മാറ്റാം. അതുപോലെ ഒരു 7-8 ചുമന്നുള്ളി, ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നീട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 4 എണ്ണം എടുത്ത് അതും ഒന്ന് ചോപ്പ് ചെയ്യുന്നുണ്ട്. ചുമന്നുള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളക് എല്ലാം കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1 വലിയ തക്കാളിയും അതുപോലെ 1 പിടി പുതിനയും 1 പിടി മല്ലിയിലയും കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ബിരിയാണി മസാലയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി 1 കുക്കറിൽ നമ്മൾ ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി പച്ചമുളക് മിക്സ് ചെയ്യുന്ന 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. 5 വിസിൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒന്നോ അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അത് ബോയിൽ വേവിച്ചെടുക്കാം. ഇനി ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആണിയൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 മീഡിയം സവാള എടുത്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വയ്ക്കുക. ചെറുതായിട്ട് കനം കുറച്ച് അരിയുമ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ആയി വരും. അതിന് വേണ്ടിയിട്ടാണ് തിന്നായിട്ട് സ്ലൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നീട് ചെറിയ 2 പീസ് കറുകപ്പട്ട, 3 ഏലക്ക, 3-4 ഗ്രാമ്പു, 3 ബേ ലീവ്സ്, സ്റ്റാർ അനീസ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്നെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പിന് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടിപ്പോവാതെ കറക്റ്റ് നോക്കി വേണം ആഡ് ചെയ്യാൻ. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1/2 നാരങ്ങാനീരും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടൺ പീസസ് നല്ലോണം വെന്ത് റെഡിയായി കിടപ്പുണ്ട്. 5 വിസിൽ കേട്ടപ്പോഴത്തേക്ക് ഇനി ചോറിൻ്റെ വെള്ളം നല്ലത് വേണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം.
ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ എടുക്കുക. പിന്നെ മട്ടൺ വേവിച്ച് മാറ്റി വെച്ച അതേ കുക്കറിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഗരം മസാലയുടെ എല്ലാം ഇട്ട് കൊടുക്കുക, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം. അതിനുശേഷം ചുമന്നുള്ളി, പച്ചമുളക് മിക്സ് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ ഒരു നല്ല മണം വരും. ഈ ചുമന്നുള്ളി, പച്ചമുളക് എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ല്. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് സവാള ഇട്ട് കൊടുക്കുക. മീഡിയം സൈസ് ആണെങ്കിൽ നാല് സവാള എടുക്കണം. ഇതിപ്പം വലുതായതുകൊണ്ടാണ് മൂന്നെണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ട്രാൻസ്പെറൻറ്റ് ബ്രൗൺ ആയി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ മസാല, തക്കാളി, പുതിന, മല്ലിയില പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ട്, മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് തക്കാളി എടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ബിരിയാണി മസാലകൾ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വരട്ടി കൊടുക്കുക. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് അതിൻ്റെ ചെറിയ ഗ്രേവിയോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൈം കൊണ്ട് ബിരിയാണി റൈസ് സെറ്റായി കിടപ്പുണ്ട്. ഇനി ഈ ഈ മസാലയുടെ മുകളിൽ തന്നെയാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് കുറച്ച് പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഇട്ട് കൊടുക്കുക. ചോറും മസാലയും നമുക്ക് രണ്ട് ലെയറായിട്ട് വേണമെങ്കിൽ കുറച്ച് മസാല മാറ്റിയിട്ട് ഒരു ലെയർ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത മസാല വെച്ച് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് അടിയിൽ മസാലയും മുകളിൽ ചോറും അങ്ങനെയുള്ള രീതിയിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ മസാല, അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ ഇട്ടിട്ട് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞളും പാലും കൂടി കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കളറ് കിട്ട, ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് പുതിനയും മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണിയനും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ ബിരിയാണി റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് പുതിന, മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്രൈഡ് അണിയൻസും അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതെല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ദം ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. മട്ടൺ ബിരിയാണി കുക്കറിൽ ദം ചെയ്ത് എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഫ്ലേവറും ഇറങ്ങും. ഒരു കാര്യം വിട്ടുപോയി, ഈ സമയത്ത് തന്നെ നമുക്ക് ഒന്ന് പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പൈനാപ്പിൾ നല്ലോണം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് എസൻസ് ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ എസൻസും കൂടി ആഡ് ചെയ്യാം, അന്നേരവും നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വിസിലില്ലാതെ ആവി കയറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ രണ്ട് രീതിയിൽ കഴിക്കാം. ഒന്നെങ്കിൽ വാഴയിലയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഒന്നെങ്കിൽ അത് പൊതി ബിരിയാണിയായിട്ട് ആവി കയറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വാഴയിലയിൽ തന്നെ വിളമ്പി കഴിക്കാം. ഞാനിപ്പം ഒന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊതി ബിരിയാണി സെറ്റ് ചെയ്യാൻ ഇല ഒന്ന് വാട്ടിയെടുക്കണം. പൊട്ടിപ്പോവാതിരിക്കാനാണ്, കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല ഒന്ന് വാട്ടിയെടുക്കുന്നത്. എന്നിട്ട് ബിരിയാണി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വാഴയിലയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ അച്ചാറും അതുപോലെ സാലഡ് ഉണ്ടെങ്കിൽ അതും വെച്ച് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമർ എടുത്തിട്ട് അതിൻ്റെ
അതിൻ്റെ അകത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ആവിയേറ്റി എടുത്താൽ മതി. അപ്പം നമ്മളെ സൂപ്പർ ടേസ്റ്റി പൊതി ബിരിയാണി റെഡിയാവും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റീമർ ഒന്ന് 2 മിനിറ്റ് ഓൺ ആക്കിയിട്ടതിന് ശേഷം അതിൻ്റെ ആ മുകളിലത്തെ തട്ടിൽ ഈ ബിരിയാണി പൊതി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ആവി എങ്ങനെയെങ്കിലും 5 മിനിറ്റ് ഒന്ന് കയറത്തക്ക രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് ഇടാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി വരാൻ തുടങ്ങും. അങ്ങനെ മൊത്തം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ പൊതി എടുത്തിട്ട് തുറന്നു നോക്കി സൂപ്പർ ടേസ്റ്റി മട്ടൻ ബിരിയാണി പൊതി ബിരിയാണി കഴിക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇരുന്ന പൊതി ബിരിയാണി ആവിയൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം തുറക്കുകയാണ്. നല്ല മണവും ചൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി അത് സാലഡും അച്ചാറും പൈനാപ്പിൾ ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം. നിങ്ങളും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ചൂടോടെ എടുത്ത് ഇതുപോലെ വാഴയിലയിൽ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനി അതെല്ലാം നമുക്ക് ഡയറക്റ്റ് വാഴയിലയിൽ കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കുക്കർ ദം ചെയ്തതിന് ശേഷം ചോറ് ഡയറക്റ്റ് ഇതുപോലെ വാഴയിലയിൽ വിളമ്പാം. പൈനാപ്പിളും സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് വിളമ്പി അതിൽ നിന്ന് ഡയറക്റ്റും കഴിക്കാവുന്നതാണ്. എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പൊതി ബിരിയാണി ആകുമ്പോൾ കുറച്ചും കൂടെ വാഴയിലയിലെ ഫ്ലേവർ ആ ബിരിയാണിയിലും കൂടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ പൊതി ബിരിയാണിയാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഉറപ്പായിട്ടും ഈ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടാൽ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ. എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഓക്കെ.